السلام عليكم ورحمة الله وبركاته. أهلا وسهلا يا طلابي. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇർഷാദും അർണബും കണ്ടുമുട്ടുന്ന വളരെ രസകരമായ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? രണ്ട് സുഹൃത്തുക്കൾ അവരെന്തായി? അവസാനം അവർ മീറ്റ് ചെയ്തു. ആ സമയത്ത് ഇർഷാദ് മോൻ അർണബിന് ഒരു സമ്മാനം കൊടുത്തിരുന്നു അല്ലേ, ഒരു ഹദിയ, ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു. വാട്ട് വാസ് ദാറ്റ്? എന്തായിരുന്നു ആ ഗിഫ്റ്റ്? യാ റുമ്മാൻ അല്ലേ. റുമ്മാൻ അർണബിനെ കൊടുത്തു. അത് കേട്ടപ്പോൾ റുമ്മാൻ കണ്ടപ്പോൾ അർണബ് പറഞ്ഞു ഹായ് റുമ്മാൻ എന്നൊക്കെ പറഞ്ഞു, വളരെ ആഹ്ലാദപൂർവ്വം. റുമ്മാൻ്റെ കളറും നമ്മൾ പറഞ്ഞിരുന്നു, ഒരു പുതിയ കളറ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു. റെഡ് കളർ റുമ്മാനുൻ അഹ്മർ അല്ലേ. റെഡ് കളറിന് എന്താ പറഞ്ഞു നമ്മൾ? അഹ്മർ. റുമ്മാനുൻ അഹ്മർ. അങ്ങനെ അവർ അർണബും കൽബ് ലക്ക് ലക്ക് കബിഷ് എല്ലാവരും പാടെ ആ സ്ഥലം ഇങ്ങനെ കാണുകയാണ്. അവിടെ ഉർജുഹത്തൊക്കെ ഉണ്ട്. അവർ ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ പറയാണ്, അവർ ഇർഷാദ് മോനും കൽബൊക്കെ പറയാണ് ഹായ് ബുസ്താനുൻ ജമീലുൻ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഇതെന്താണ്? വളരെ ഭംഗിയുള്ള ഒരു ഗാർഡനാണിത്, ഒരു പൂന്തോട്ടമാണ്. അപ്പോൾ ആ പൂന്തോട്ടത്തിലുള്ള ഉർജുഹയിലാണ്, സ്വിങ്ങിലാണ് ആര് ആടിയിരുന്നത്? അർണബ് ആടിയിരുന്നത് അല്ലേ, പാട്ടൊക്കെ പാടിയിട്ട്. ആ പാട്ടൊക്കെ നമ്മൾ പാടി, നിങ്ങളും കൂടെ പാടിയിരുന്നു, എല്ലാവരും പാടിയത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആ ബുസ്താനിലേക്ക് ചെന്നപ്പോൾ എന്തെല്ലാമാണ് ആ ബുസ്താനിൽ അവർ കണ്ടത്? എന്തൊക്കെയാണ് അവർ ആ ബുസ്താനിൽ ഗാർഡനിൽ അവർ എന്തെല്ലാമാണ് കണ്ടത്? അതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കാണാം. എന്തെല്ലാമാണ് അവർ കണ്ടത് എന്നുള്ളതിന് ആ ബുസ്താൻ്റെ ഫോട്ടോ, സൂറത്തുൽ ബുസ്താൻ ഫോട്ടോ ഓഫ് ഗാർഡൻ നിങ്ങൾ നോക്കുക, പാഠത്തിലേക്ക് നോക്കുക. 28-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ പറ്റിയത് അവർ കണ്ട ഇർഷാദ് മോനും കൽബും ലക്കിലൊക്കെ കണ്ട ആ ബുസ്താനിത. ബുസ്താനിലൊരു ഷജറത്ത് നിൽക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിരുന്നു ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഷജറയെ പരിചയപ്പെട്ടിരുന്നു. ഷജറ എന്ന് പറഞ്ഞാൽ ട്രീ അല്ലേ. അതേപോലെ ഇവിടെ ഒരു ട്രീ ഉണ്ട്. അതിമ്മ എന്താണ് അത് ഉണ്ടായിക്കണത്? ആ നമ്മൾ പഠിച്ചതുപോലെ റുമ്മാനിൻ്റെ ട്രീ ആണ് അല്ലേ. റുമ്മാനിൻ്റെ ട്രീ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. റുമ്മാൻ ഉണ്ടാകുന്ന മരം, ഉറുമാമ്പഴത്തിൻ്റെ മരമാണ് ഈ ബുസ്താനിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് ഉറുമാമ്പഴങ്ങളുണ്ട്. എന്താ അതിൻ്റെ കളറ്? അഹ്മർ കളറുള്ള ഒരുപാട് ഉറുമാമ്പഴങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ആ ബുസ്താനിൽ എന്തുണ്ട്? ഒരു ബിർഖത്തുണ്ട്. ബിർഖ എന്ന് പറഞ്ഞാൽ പോണ്ട് എന്നാണ്. ബിർഖ ബുസ്താനിലുള്ള മറ്റൊരു സാധനമാണിത്, ബിർഖ. ബിർഖ എന്ന് പറഞ്ഞാൽ പോണ്ട്, കുളം. ബിർഖ എന്ന് പറഞ്ഞാൽ പോണ്ട്, കുളം. ആ കുളത്തിൽ ആരുണ്ട്? കുളത്തിൽ നിങ്ങൾ ആരെ കാണുന്നത്? കാണുന്നില്ല. വെള്ള കളറിലുള്ള ഒരു മത്സ്യം അല്ലേ, ഫിഷ്. ഫിഷിന് നമ്മൾ എന്ത് പറയും? സമക്ക് എന്ന് പറയും. സമക്ക്, ഫിഷിന് പറയുന്ന പേരാണ് സമക്ക്. ഫിഷ്. അതുപോലെ ബിർഖത്തിൻ്റെ അടുത്തായിട്ട് ആരുണ്ട്? നമ്മളെ പരിചയപ്പെട്ട സ്റ്റോക്ക്, ലക്ക് ലക്കുണ്ട് അല്ലേ, കൊക്കുണ്ട്. അങ്ങനെ ഈ ബുസ്താനിൽ വേറെ മനോഹരമായ ഒരുപാട് ചെടികളും അതുപോലെ അസ്ഹാറുകൾ, ഫ്ലവേഴ്സുകളൊക്കെ നമുക്ക് ആ ബുസ്താനിലുണ്ട്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഫിൽ ബുസ്താനി റുമ്മാനുൻ, ഫിൽ ബുസ്താനി റുമ്മാനുൻ. നമ്മൾ ആദ്യം പറഞ്ഞ ബുസ്താനിൽ എന്താ ഉള്ളത്? റുമ്മാനുണ്ട്. ഫിൽ ബുസ്താനി റുമ്മാനുൻ, ഗാർഡനിൽ എന്തുണ്ട്? റുമാമ്പഴമുണ്ട്. അതുപോലെ ഫിൽ ബിർഖത്തി, ഞാ കുളത്തിൽ. ബിർഖ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു പോണ്ട്. ഫിൽ ബിർഖത്തി ലഖ് ലഖുൻ, ദർ ഈസ് സ്റ്റോക്ക് ഇൻ ദ
പോണ്ട്. കുളത്തിൽ ആരുണ്ട്? ലക്കലക്ക് നിൽക്കുന്നുണ്ട്. ഫിൽ ബിർക്കത്തി ലക്കലക്കുൻ, ദർ ഈസ് സ്റ്റോക്ക് ഇൻ ദ പോണ്ട്. അതുപോലെ ഫിൽ ബിർക്കത്തി സമക്കുൻ, ബിർക്കത്തിൽ പിന്നെ നമ്മൾ ആരുണ്ടെന്ന് പറഞ്ഞ് സമക്കുണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഫിഷ് ഉണ്ട്. അപ്പോൾ ഫിൽ ബിർക്കത്തി സമക്കുൻ, ദർ ഈസ് ഫിഷ് ഇൻ ദ പോണ്ട്. There is fish in the pond. അപ്പോൾ നമ്മളെ പുസ്തകത്തിലുള്ള ആളുകളൊക്കെ പരിചയപ്പെട്ടു. സമക്കുണ്ട്, ബിർക്കത്തുണ്ട്, അതുപോലെ റുമാനുണ്ട്. റുമാൻ, റുമാമ്പഴം. അടുത്ത പേജിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്, ഒരു അനുഷ്ഠിതയാണ് നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ പേജിൽ പറയുന്നത്. എന്താണ്? നെർസുമു വ നുലവിനു, കളറിങ് ചെയ്യുക. കളർ കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിക്കാറല്ലേ, കളർ കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് നമ്മൾ പഠിച്ച രണ്ട് സാധനങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, രണ്ട് സൂറത്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് യോജിച്ച കളർ കൊടുക്കണം. നമ്മൾ കളറുകളും പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ആ കളറുകൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് കൊടുക്കണം. അതുപോലെ ആ വസ്തുവിൻ്റെ പേരും നിങ്ങൾ എഴുതണം. എന്താണ് ഇവിടെ കാരണം എഴുതിയിരിക്കണത്? റുമാനുൻ അഹ്മർ, റുമാനുൻ അഹ്മർ. നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം റുമാൻ എന്ന് പറഞ്ഞാൽ ഉറുമാമ്പഴം, അഹ്മർ റെഡ് കളറിലുള്ള ഉറുമാമ്പഴം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ദാ റുമാനിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ റുമാനിൻ്റെ കളറ്, അഹ്മർ കളറ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ കൊടുക്കണം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ റുമാൻ്റെ ഉള്ളിലായിട്ട് തന്നെ റാ എന്ന അക്ഷരം എഴുതിയിട്ടുണ്ട്. ആ റായിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. റായിന് വേറെ കളർ കൊടുക്കണം. മറ്റുള്ള റുമാൻ്റെ മറ്റുള്ള ഭാഗങ്ങൾക്കൊക്കെ അഹ്മർ കളറും നിങ്ങൾ കൊടുക്കണം. പിന്നെ ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കണം അഹ്മർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പ് ഡാഷ്, ഈ വിട്ട ഭാഗത്ത് എന്താണ് അഹ്മർ കളറിലുള്ള? നമ്മൾ എന്താ പഠിച്ച്? അർനബാണോ അഹ്മർ കളറിലുണ്ടായത്? അല്ല. ലക്കലക്കാണോ? അല്ല. പിന്നെ അഹ്മർ കളറിലുള്ള എന്താ നമ്മൾ പഠിച്ചത്? റുമാനെയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ റുമാൻ എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി അതിൻ്റെ അടിയിൽ കാണാം ഒരു ഇല, ലീഫ്. ഈ ഇലയെ എന്ത് കളറാണ് കൊടുക്കുക? ഇവിടെ പറയുന്നുണ്ട് വറക്കുൻ അഖ്ലർ. വറക്ക് എന്ന് പറഞ്ഞാൽ ലീഫ്, അഖ്ലർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ, ഗ്രീൻ ലീഫ്, പച്ച കളറുള്ള ഇല. വറക്ക്, വറക്കുൻ എന്ന് പറഞ്ഞാൽ ലീഫ് എന്നാണ് ഇല. ഇലയുടെ കളർ എന്താണ്? അഖ്ലർ. അപ്പോൾ നമ്മൾ മറ്റൊരു കളർ കൂടി പഠിക്കുകയാണ്, അഖ്ലർ. അഖ്ലർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ എന്നാണ്, പച്ച കളറിലുള്ള ഇല. അർത്ഥം ഇവിടെ എഴുതി നമുക്ക് ഗ്രീൻ ലീഫ്. ഗ്രീൻ ലീഫ്. അപ്പോൾ അഖ്ലർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ എന്നാണ്. അപ്പോൾ നമ്മൾ എത്ര കളറുകളുടെ പേരാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ നാല് കളറുകളുടെ പേര് പഠിച്ചു. ഫസ്റ്റ് കളർ ഏതാണ്? ആ അർണബിൻ്റെ കളർ അല്ലേ. അർണബിൻ്റെ കളർ ഏതാ? അബിയൽ. അതുപോലെ പിന്നെ പഠിച്ചത് അംബജിൻ്റെ കളർ. അംബജ് പറഞ്ഞാൽ മാംഗോ. മാംഗോൻ്റെ കളർ അസ്ഫർ, യെല്ലോ. പിന്നെ നമ്മൾ റുമാൻ്റെ കളർ പഠിച്ചു. റുമാൻ്റെ കളർ അഹ്മർ റെഡ് കളർ. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് വറാഖ്, ലീഫിൻ്റെ കളർ ഗ്രീൻ. അതിന് പറയാം അഖ്ലർ. ഈ നാല് കളറുകളുടെ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കാണിക്കാൻ പോവുകയാണ്. അതിൻ്റെ പേരുകൾ നിങ്ങൾ പറയണം. കളറുകൾ കണ്ടാൽ എന്താണ് ആ കളറിൻ്റെ പേര് നിങ്ങൾ പറയണം. അപ്പോൾ നോക്കി, ഏതാണ് ഈ കളറ്? യെസ്, ഏതാണ് കളറ്? നമ്മൾ ആദ്യം പഠിച്ച അബിയൽ അല്ലേ. അതുപോലെ നമ്മൾ അടുത്ത കളർ ഏതാണ്? രണ്ടാമത് നമ്മൾ പഠിച്ച കളർ. ഉള്ളിലേക്ക് നോക്കി, അംബജിൻ്റെ കളറാണ് മാംഗോ. യെസ്, യെല്ലോ കളർ. അതുപോലെ മൂന്നാമത്തെ കളർ
റുമ്മാൻ പഴത്തിൻ്റെ കളർ കണ്ടില്ലേ, ഏതാണ്? അഹ്മർ. യെസ്. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ പഠിച്ച കളർ ബോർഡിലേക്ക് നോക്കിയാൽ കാണാം. എന്താ പറയുക, ഗ്രീൻ കളറിന് എന്താ പറയുക? അഖ്ലർ കളർ. ഓക്കെ, ഈ കളറുകളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് പുസ്തകത്തിൽ എഴുതണം. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആ കളർ കൊണ്ട് എഴുതണം. അഹ്മർ ആണെങ്കിൽ അഹ്മർ കളർ കൊണ്ട്, അഖ്ലർ അഖ്ലർ കളർ കൊണ്ട്, അങ്ങനെ ഓരോന്നും അതിൻ്റെ കളറുകളെ കൊണ്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ അതുപോലെ നാല് കളറുകളും പഠിച്ചു, നാല് അറബി അക്ഷരങ്ങളും നമ്മൾ പഠിച്ചു. നാല് കളറുകളും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു, അതുപോലെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ നാല് അറബി അക്ഷരങ്ങളും പഠിച്ചു. ആ അക്ഷരങ്ങളെ കൊണ്ട് ഒരു പാട്ട് നമുക്ക് പാടണം. ഓക്കെ, അപ്പോൾ ഓരോ അക്ഷരങ്ങളെയും പറഞ്ഞുകൊണ്ടുള്ള ഒരു നഷീദ, ഒരു പോയമാണ് നമ്മൾ പാടാൻ പോകുന്നത്. ഇപ്പുറത്തെ പേജിൽ നിങ്ങൾ കാണാം, ഈ വർക്ക് നിങ്ങൾ ചെയ്യണം. അതിന് ശേഷമുള്ള പേജിൽ, 30-ാമത്തെ പേജിൽ, ഹയ്യ നുൻഷിദു എന്ന് കാണാം. നമുക്ക് പാടാം, വരൂ, ലെറ്റ് അസ് സിംഗ് എ സോങ്. നമുക്കൊരു പാട്ട് പാടാം. എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? ആദ്യം നമ്മൾ പഠിച്ച അലിഫ് എന്ന അക്ഷരത്തെ പറ്റിയിട്ടാണ് 1-ാമത്തെ വരിയിൽ. 2-ാമത്തെ വരിയിൽ നമ്മൾ പിന്നീട് പഠിച്ചിട്ടുള്ള ലാമിനെ പറ്റിയിട്ടും റായിനെ പറ്റിയിട്ടും ഓരോ വരികളും. അലിഫുൻ അർലുൽ അജ്ദാദി, അലിഫുൻ അർനബ് ഫിൽ വാദി, ലാമുൽ ലഖ്ലഖ് ഫിൽ ഹഖ്ലി, റാഉൻ റുമ്മാൻ ഫിൽ വാദി. രണ്ട് മൂന്ന് വരിയുള്ള, രണ്ട് വരിയുള്ള ഒരു കവി, ഒരു പാട്ടാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? ആ അക്ഷരങ്ങൾ, അലിഫുൻ അർലുൽ അജ്ദാദി. അലിഫ് എന്ന അക്ഷരം, അലിഫ് എന്ന അക്ഷരം നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. അലിഫുൻ അർലുൽ അജ്ദാദി, അലിഫുൻ അർനബ് ഫിൽ വാദി. അലിഫുൻ അർനബ്, അതിലും അലിഫ് എന്ന അക്ഷരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അലിഫുൻ അർനബ് ഫിൽ വാദി. അടുത്തത് 2-ാമത്തെ വരിയിൽ, ലാമുൻ ലഖ് ലഖ് ഫിൽ ഹഖ്ലി. ലാം, ലാം എന്നുള്ള അക്ഷരം, ലഖ് ലഖ് എന്നുള്ള ആദ്യ അക്ഷരം, ലാം. ലാമുൻ ലഖ് ലഖ് ഫിൽ ഹഖ്ലി, റാഉൻ റുമ്മാൻ ഫിൽ വാദി. 3-ാമത്തെ അക്ഷരം റാ ആണ്, റുമ്മാൻ എന്നുള്ളത്തെ റാ, റാഉൻ റുമ്മാൻ ഫിൽ വാദി. ഈ പാട്ടൊന്ന് എഴുതിയെടുക്കാം. അതിന് ശേഷം 2-3 ആക്ടിവിറ്റികളാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ 1-ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഹയ്യാൻ ഉലവ്വിനു വൻ എക്തുബു, ഒരു ഷജറത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ ഷജറകത്തിൻ്റെ ഇലകൾക്കിടയിൽ നമ്മൾ പഠിച്ച നാല് ഹർഫുകൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു ഷജറയാണിത്. ആ ഷജറക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, പക്ഷേ ആ അക്ഷരങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡോട്ടിട്ട ഭാഗങ്ങളിൽ മാത്രം കളർ കൊടുക്കാൻ പറ്റുള്ളൂ. പുള്ളിയിട്ട, പോയിൻ്റുകളിട്ട ഭാഗങ്ങളിൽ മാത്രം നിങ്ങൾ കളർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അലിഫ്, ലാമ്, റാ, കാഫ്, ഈ നാല് അക്ഷരങ്ങളും ഈ മരത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. ആ അക്ഷരങ്ങൾക്ക് നിങ്ങൾ വേറൊരു കളർ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, 1-ാമത്തെ ഭാഗത്ത് ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്ന അക്ഷരങ്ങൾ താഴെ എഴുതി കൊടുക്കണം. അലിഫ്, ലാം, റാ, ഖാഫ്, ഈ നാല് അക്ഷരങ്ങളും താഴെ നിങ്ങൾ എഴുതി കൊടുക്കുക. അടുത്ത വർക്ക് ആക്ടിവിറ്റി, നുറാജി ഉ വനക്തുബു, നമ്മൾ പഠിച്ചു പോയ ഒരുപാട് ജീവികളുടെയും ഒരുപാട് വസ്തുക്കളുടെയും ഇസ്മുകൾ, നെയിമുകളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടേക്ക് എടുത്തെഴുതുക. ഇപ്പോൾ മാംഗോ, അംബജ്, അതെന്ത് ചെയ്യുക, അതുപോലെ ഇവിടെ എടുത്തെഴുതുക, അംബജ് എന്നെഴുതുക. അസദ്, ലയൺ, അസദിൻ്റെ ഫോട്ടോ ഇവിടെ കാണാൻ കഴിയും. അത് ചെയ്യുക, ഇവിടെ എടുത്ത് കഴുതുക. അങ്ങനെ അതിൻ്റെ ഓരോ ഫോട്ടോസിൻ്റെ എന്ത് ചെയ്യുക, പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ വൃത്തിയിലെടുത്ത് എഴുതണം. എങ്ങനെയെങ്കിലും എഴുതിയാൽ പോരാ, ഇവിടെ കൊടുത്തതുപോലെ വളരെ വൃത്തിയിൽ നിങ്ങൾ സാവധാനം എഴുതാൻ പറ്റുള്ളൂ. ഓരോ അക്ഷരങ്ങളും വളരെ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യണം, എടുത്ത് എഴുതുക. ഇൻഷാല്ലാ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് അയച്ചു തരണം. ഇപ്പോൾ നമ്മുടെ 1-ാമത്തെ വഹദ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള വർക്കുകളൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്ത് അയക്കുക.
ചെയ്യാത്ത വർക്കുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം. ഇൻഷാല്ലാ എന്നിട്ട് എന്ത് ചെയ്യണം, എനിക്ക് അയച്ചു തരണം. ഓക്കെ, പഠിച്ചു പോയ അക്ഷരങ്ങൾ, നാല് അക്ഷരങ്ങളും അതുപോലെ നാല് കളറുകളുടെ പേരുകളും അതുപോലെ നമ്മൾ ഇന്ന് ലാസ്റ്റ് ചെയ്ത ആക്ടിവിറ്റിയിൽ പറയുന്ന ആ വസ്തുക്കളുടെ പേരുകളും നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.